വെൽക്കം ബാക്ക് ടു മിഡിയോറും എന്നോടൊപ്പം ഇവിടെ മഞ്ജുല കൈമലാണ് ആൻഡ് ഇപ്പം മഞ്ജുല കുറേ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതിൽ ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ അപ്പോൾ ഇനിയിപ്പോൾ ബോട്ടിലിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതായിരിക്കും അതിന് മുന്നേ മഞ്ജുല ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് നമുക്ക് കാണാം ബോട്ടിൽസിൽ ഓൾറെഡി മഞ്ജുല അപ്പം ഇത് ദിസ് ഇസ് വൺ ഇത് കേരള മ്യൂറലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ദിസ് ഇസ് എ ടേബിൾ ലാംപ് അപ്പൊ മുകളിൽ നമ്മൾക്ക് ലാംപ് ഷെയ്ഡ് ഫിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ലൈറ്റും ഇതിന്റെ വയർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു നമ്മൾ ഓട്ടോ ഡ്രിൽ ചെയ്യിക്കും ഇനി ഗ്ലാസ് ഡോറിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ അവർ ഡ്രിൽ ചെയ്ത് തരും അപ്പോൾ ഈ ഓട്ടോയിൽ കൂടിയിട്ടാണ് നമ്മൾ വയർ വലിച്ചെടുക്കുന്നത് ഇതൊരു ടേബിൾ ലാംപ് ആണ് പിന്നെ അതേപോലെ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബോട്ടിൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണ് ലൈറ്റ് ഇട്ടിട്ടില്ല ഇപ്പോൾ അല്ല ദിസ് ഇസ് ആഫ്രിക്കൻ തീം എന്ന് പറയും ആഫ്രിക്കൻ ട്രൈബൽ തീം ആണ് അപ്പോ ആ ഒരു ഇതും കൊണ്ട് ബോട്ടിൽ ബോട്ടിലില് പെയിന്റ് ചെയ്ത് ഇതാണ് ഒരു ലിറ്റ് ബോട്ടിലാണ് ഇത് ഇതൊരു ലിറ്റ് ബോട്ടിലാണ് ഇവിടെ വെളിച്ചമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനകത്ത് ലൈറ്റ് കാണാൻ പറ്റൂലെന്ന് ഇതിനെ പറ്റി ഒന്ന് പറയോ മഞ്ജുള ഇത് ഇത് അഗെയിൻ ദിസ് ഇസ് ആഫ്രിക്കൻ വർക്ക് ഡൺ ഓൺ ദ ബോട്ടിൽ പിന്നെ സൈഡിൽ ചെയ്തിരിക്കുന്നത് ഇസ് ദ കേവ് പെയിന്റിംഗ് മോട്ടീവ്സ് ആണ് സൈഡിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ പണ്ടത്തെ ആൾക്കാര് കേവ്സിന്റെ ഉള്ളിലൊക്കെ ഓരോ എന്താ പറയാ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് വെക്കുമായിരുന്നു അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൽ നിന്നുള്ള മോട്ടീവ്സ് ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ അഗെയിൻ സെയിം എല്ലാത്തിൻ്റെയും ബേസിക്കലി ഇറ്റ് ഇസ് ദ സെയിം സിസ്റ്റം നമ്മൾ ആദ്യം പെയിന്റ് ചെയ്യുന്നു ഡ്രൈ ചെയ്യുന്നു 48 അവേഴ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഡിസൈൻ പാറ്റേണും ഒക്കെ വേറെ ഒരു ബോട്ടിൽ ദിസ് ഇസ് അഗെയിൻ ഇത് രാധാകൃഷ്ണ ദിസ് ഇസ് ഓൾസോ എ ലാംപ് ഷേ ബേസിക്കലി ടേബിൾ ലാംപ് ബേസ് നൈസ് ബ്യൂട്ടിഫുൾ ഇവിടെ കുറേ ബോട്ടിൽസ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ ഒരു ബോട്ടിലാണ് ഇത് വീണ്ടും ഒരു ആഫ്രിക്കൻ തീമാണ് അതെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നത് ഐ ഫീൽ ഇസ് ആഫ്രിക്കൻ തീം അപ്പോ ബേസിക്കലി അവരെല്ലാം നമ്മൾ ഷാഡോസ് ആ കാണിക്കുക ഒരു ഫിഗറുടെയും നമ്മൾ മുഴുവനായിട്ട് എന്താ പറയാ അതിന്റെ പാർട്സും ഫീച്ചേഴ്സും ഒന്നും കാണിക്കില്ല നമ്മൾ ഷാഡോ ബേസ്ഡ് ആയിട്ടാണ് അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഇസ് ആൻ ആഫ്രിക്കൻ ബേസ്ഡ് പെയിന്റിംഗ് ഇത് നമ്മുടെ കാൻഡിൽ ഇതിലും ചെയ്തിരിക്കുന്ന ആഫ്രിക്കൻ ആണോ അല്ല ദിസ് ഈസ് നോർമൽ ഇന്ത്യൻ മോട്ടീവ്സ് ഓക്കേ സോ ദീസ് ആർ ടീ ലൈറ്റ് കാൻഡിൽ ഹോൾഡേഴ്സ് അല്ലേ ബ്യൂട്ടിഫുൾ ഓക്കേ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഓൾറൈറ്റ് ഇതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ആദ്യം ഒരു എം ടി വൈൻ ബോട്ടിൽ ഇല്ലെങ്കിൽ ഓയിലിന്റെ ബോട്ടിലോ സോസിന്റെ ബോട്ടിലോ നമ്മൾ എടുക്കുക നല്ലപോലെ തേച്ച് വൃത്തിയാക്കുക അതിൻ്റെ ഉള്ളിൽ ഫുള്ളി ക്ലീൻ ആയിരിക്കണം സീ ത്രൂ ആയിരിക്കണം സ്പോട്സ് ഒന്നും പാടില്ല പിന്നെ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യണത് ഗ്ലാസ് കടയിൽ ഈ ഗ്ലാസ് കട്ട് ചെയ്യണ കടകളുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഇതിലൊരു ഹോൾ വേണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫോർ ദ ലൈറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഹോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഹോൾ ഒരു തുള നമ്മൾ ചെയ്യിപ്പിക്കുക ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബോട്ടിൽസ്മേ ബോട്ടിൽസിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു ഇംപ്രിൻ്റ് ഒക്കെ ഉണ്ടാവും അതല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ചെയ്യുന്നത് ഇത് ആദ്യം തന്നെ ചെയ്യണം കാരണം നമ്മൾ പെയിന്റ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാം ഇല്ല പെയിന്റ് ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യണേക്കാൾ മുമ്പാണ് ഇത് ഓട്ടോ ഉണ്ടാക്കാൻ പോണേ പിന്നെ ദേ യൂസ് സം സോർട്ട് ഓഫ് സ്പ്രേ ടു ലൂസൺ ദ ടൈറ്റ്നെസ് ഓഫ് ദിസ് ബോട്ടിൽ അപ്പോ അപ്പോ എന്താ പറയാന്ന് വെച്ചാൽ ആ ലിക്വിഡ് ഇതിൽ വീണ് കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് സ്പ്രെഡിങ് എന്നിട്ട് ദേർ വിൽ ബി എ വൈറ്റ് റെസിഡ്യൂ അപ്പോൾ അത് കാരണം ആദ്യം ഡ്രിൽ ചെയ്തിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ബോട്ടിൽ റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് പെയിന്റ് ചെയ്യും ബേസ് കോട്ട് കൊടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് കളേഴ്സ് ഗ്ലാസ് പെയിന്റ് അല്ലേ ദിസ് ഈസ് ഓൺലി ഗ്ലാസ് കളേഴ്സ് വി യൂസ് ഫോർ ദിസ് അല്ലാണ്ട് അക്രിലിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അക്രിലിക് യൂസ് ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അക്രിലിക് സ്റ്റാർട്ട്സ് പീലിംഗ് ഓഫ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ പെയിന്റ് അക്രിലിക് എവിടെ നമ്മൾ ചെയ്താലും അൺലെസ് ഇറ്റ് ഇസ് എ വുഡ് ഓർ ഓൺ ക്യാൻവാസ് ഇല്ലെങ്കിൽ ഒരു പ്രോപ്പർ വാൾ അല്ലാണ്ട് നമ്മൾ വേറെ ഏത് ബേസിൽ ചെയ്യുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആക്രിലിക് പുറത്തേക്ക് പീൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് കുറെ കുറച്ച് നാൾ ഇരിക്കില്ല അല്ലേ ലോങ് ലാസ്റ്റിംഗ് ആവില്ല ഓക്കെ അതിന് ഗ്ലാസ് പെയിന്റ്സ് ആണ് ഗ്ലാസ് പെയിന്റ്സ് ആണ് ഓക്കെ അപ്പൊ ഗ്ലാസ് പെയിന്റ്സ് ഓൾസോ യു ഗെറ്റ് ദ അതർ ബ്രാൻഡ്സ്
wherein you cannot wash it, or maybe when you start putting light inside, endha patta nu vacha aa paint choodai kaiyumba chelpa pogeyum karyangal okka varum. So this is something which is tested, and idile oru prashnam illa namukku lightum karyangal okka itte kaiyumba. Once the bottle gets heated up, ipo bottle like any other bottle, and wherein you know you put in a bulb, the bulb gets heated up, so the bottle normally gets heated up. Appa ee paint vechittu, the paint that I use, I have not faced any problems. Okay, appo indha nammude material ella ivda thanne vaangikkan kittuvo? Ella ivda thanne vaangan kittum. Okay, appo okay, ippa heat cheythu paranjonde choikka, appo plastic use cheyan pattumo? Plastic use cheyan pattilla. Okay, kaaranam ee paints nammal bake cheynadana 160 degree celsius nammal oven il vechittu bake cheynadana, appo oven il plastic can't be baked. Okay, appo only bottles, only glass bottles. Yes, adum it is baked for 45 minutes. Appo 45 athrayum neramum baaki oru material nan thaangan pattilla. Appo njan choikkide endina paint cheythu endinaanu idu bake cheyyane, for the paint to stay or to stay longer? Oh, okay. To stay longer illa nende, if you just scrape it off, what will happen is ഇവിടുന്ന് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റക്ക് ഓൺ ടു ദിസ് ബോട്ടിൽ. പിന്നെ അത് ഒരിക്കലും അൺലെസ് യു യൂസ് എനി ഷാർപ്പ് ഒബ്ജക്ട് ടു സ്ക്രേപ്പ് ഇറ്റ് ഓഫ്, ഇറ്റ് വോണ്ട് ഗോ. അത് നമ്മുടെ നോർമൽ ഓവനിലാണോ ചെയ്യുന്നത്? നോർമൽ ഓവനിൽ, നോർമൽ ഇലക്ട്രിക് ഓവൻ. പക്ഷേ നോർമൽ ഓവൻ ആയാലും ബോട്ടിൽസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കിടത്തി വെച്ച് ബേക്ക് ചെയ്യാൻ പാടില്ല. അപ്രൈറ്റ്, ഓൾവേസ് ഇറ്റ് ഷുഡ് ബി അപ്രൈറ്റ്. കാരണം ഈ അവന്റെ ടെമ്പറേച്ചറും ഹീറ്റും കാരണം ദ പെയിന്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടി ചിലപ്പോൾ പിടിച്ചു വന്നിരിക്കും, നമുക്ക് ബോട്ടിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ബേസ് കോട്ട് ആണ് ആദ്യം അടിച്ചത്. ഓൾറെഡി ചെയ്തോ? ഇത് ചെയ്തിട്ട്? ഓ, ഇത് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നതാ, ബിക്കോസ് ഇറ്റ് നീഡ്സ് 48 അവേഴ്സ് ഓഫ് ഡ്രൈയിങ്. അപ്പൊ അത് കാരണം ഇവിടെ സമയപരിമിതി ഉള്ള കാരണം ഞാൻ ഇത് വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വന്നതാ. ഓക്കേ, അപ്പൊ ബേസ് കോട്ട് ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഈ ബോട്ടിലില്. അത് അടിച്ചു കഴിഞ്ഞിട്ടാണോ വരച്ചിരിക്കുന്നത്? അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കർ വെച്ചോ ഇല്ലെങ്കിൽ പെൻസിൽ വെച്ചോ നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമുക്ക് എന്താ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാം അതുമേ. പിന്നെ എന്താ പറയുക, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ വൺസ് നമ്മൾ പെയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ബേസായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നെയും കാണുകയാണെങ്കിൽ നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ടോ റബ്ബർ വെച്ചിട്ടോ മായ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അതെ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? ഇതാണ് ദ പെയിന്റ് ദാറ്റ് ഐ യൂസ് ഇസ് പെബിയോ വിട്രിയ 160 എന്ന് പറയും. ഓൾവേസ് ഈ സിമ്പിൾ നോക്കി മേടിക്കുക, വിട്രിയ 160. അപ്പൊ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രോസ്റ്റ് മീഡിയം ആണ്. എന്ന് വെച്ചാൽ ഐ ഡോണ്ട് വോണ്ട് എനി ഗ്ലോസി മീഡിയം, എനിക്കൊരു സോഫ്റ്റർ ടോൺസ് ആണ്, സോഫ്റ്റർ ലൈറ്റ് ആണ് ബേസിക്കലി. ഐ ഡോണ്ട് വോണ്ട് ഷാർപ്പ് ആയിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫോർ ദിസ് ഐ ഹാവ് യൂസ്ഡ് ഫ്രോസ്റ്റ് ബേസ് വിച്ച് ഗിവ്സ് ഇറ്റ് എ ഫ്രോസ്റ്റി ലുക്ക്. അപ്പൊ ആദ്യം ആ പെയിന്റ് ചെയ്ത് മരവിച്ചിരിക്കുന്ന ഒരു ലുക്ക് ആണ്. എന്നിട്ട് അതുമേ ഐ ഹാവ് യൂസ്ഡ് പെൻസിൽ ടു ഡ്രോ വൺ അബ്സ്ട്രാക്ട് ഗണേഷ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. അതെ, ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇപ്പം വലിയ അല്ലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫോംസ് ഒന്നും അറിയില്ലായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലവർ അല്ലെങ്കിൽ എന്തെങ്കിലും അതെ വരച്ചു തുടങ്ങാമെന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലി ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോണത് ഇസ് ഔട്ട്ലൈനർ, ഓക്കെ, വിച്ച് ഇസ് ഓൾസോ ഫ്രം പെബിയോ. Yeah, this is the outliner that I'll be using. ഈ ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മൾ ആദ്യം എവിടെയെങ്കിലും സൈഡിൽ ഒരു ഇത്തിരി ഫ്രീ ഫ്ലോ ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ട്രൈ. അപ്പൊ ഈ വരച്ച പിക്ചറിന്റെ മേലെ അതിന്റെ ഔട്ട്ലൈൻ കൊടുക്കുക. അതെ, ഔട്ട്ലൈൻ നമ്മളിങ്ങനെ അതിന്റെ മീതെ കൂടി ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഓക്കെ, ആ വരച്ച പിക്ചറിന്റെ മേലെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ ഇത് ഒരു അബ്സ്ട്രാക്ട് ഗണേശ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അബ്സ്ട്രാക്ട് ഗണേശയുടെ മേളിൽ ഈ ഒരു അതെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അതോ ഇസ് ഇറ്റ് സിമ്പിൾ ടു ഡു ദിസ് ഔട്ട്ലൈൻ വിത്ത് ദിസ്? Outline with this needs quite a lot of practice. കാരണം ആദ്യം എനിക്കും എന്താ പറയാ ഔട്ട്ലൈനർ വെച്ചിട്ട് അതും ബോട്ടില് നമ്മൾ അപ്രൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ ഇറ്റ് യൂസ് ടു ബി ഡിഫിക്കൾട്ട്, ബട്ട് നത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം. ഹൗ എവർ യു ആർ കംഫർട്ടബിൾ യു ക്യാൻ. നമുക്ക് നമ്മൾ വ്യൂവേഴ്സിനെ കാണിക്കാം, ഒന്ന് കാണിക്കാം. ഇത്രയും ചെയ്തതാ ജസ്റ്റ് ഔട്ട്ലൈൻ, ആ ഒരു പെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്യൂബ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്താണ് വരച്ച പിക്ചറിന്റെ മീതെ ഔട്ട്ലൈൻ ചെയ്തു നമ്മള്.
ഓക്കേ യു കൻ കണ്ടിന്യൂ ഡൂയിങ് യാ അപ്പോൾ ഔട്ട്ലൈൻ പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ അപ്പം ചെയ്യുകയാണെങ്കിൽ എത്ര എത്ര സമയം എടുക്കും ഫോർ യു ഇതിപ്പോ ജസ്റ്റ് 1 hour ഓർ സോ ഓക്കേ ഓക്കേ 1 hour ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് എന്ത് എഫക്റ്റ് ആ ഇതിന് കൊടുക്കണ്ടേ ബേസിക്കലി ഈ ബോട്ടിൽ ലൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ഗുഡ് ഇൻ ദ ഡാർക്ക് അപ്പൊ നമ്മൾ ഇരുട്ടത്ത് വെച്ചാലും ഡിസൈൻ ഷുഡ് ബി വിസിബിൾ അപ്പൊ അങ്ങനെ ആവുമ്പോൾ വാട്ട് വി ഡൂ ഇസ് വി യൂസ് എ തിക്കർ കോട്ട് ഓഫ് ബ്ലാക്ക് ഔട്ട്ലൈൻ ദിസ് ഇസ് ഫസ്റ്റ് ആദ്യം ഞാൻ ഔട്ട്ലൈനിങ് മാത്രം ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് you will then do make the lines thicker okay appo thick aayittu cheythu kayumbo pinne adinte molle nammal white vechittu we decorate appo idella namukku oru small portion kaanikka avare adhe oh okay yeah you can do korchude cheyidittu yeah in the meantime yan I'll show your Kerala mural painting kaanikkam since we are running out of time yan ivide cheyidondu vandirikkunna idu Kerala mural oru peacock motif aanu idu very beautiful one okay okay all right okay I think namukku ini idril onnu color idu kaanichallo alle yeah ipo idu oru ganesha eda face cheythu kaniyu okay ഫേസ് നമുക്ക് ഇനി ഇപ്പോൾ ഐ വോണ്ട് ദിസ് പോർഷൻ ടു ബി എ ബിറ്റ് ഹൈലൈറ്റഡ് ഓക്കെ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഐ വിൽ ജസ്റ്റ് അഗൈൻ ടേക്ക് എ തിക്കർ ഐ വിൽ ഡ്രോ തിക്കർ ലൈൻ ഓഫ് ദിസ് ജസ്റ്റ് ലിറ്റിൽ ലൈൻ കൂടെ വരച്ചാൽ അതെ ഒരു ഒരു ഇത്തിരി എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഒന്ന് ഇങ്ങനെ കാണിക്കാമോ സോ ദാറ്റ് യു നോ ദേ കൻ ഹാവ് എ ലുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും യെസ് യെസ് ഈ ഒരു പോർഷനിലാണ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം അതേപോലെ ഈ കുറി വരച്ചിരിക്കുന്ന കുറി കുറി ഒരു ഇത്തിരി ഡാർക്ക് ആയിട്ടാ ചെയ്തിരിക്കുന്നത് കുറിയും നമ്മൾ ഔട്ട്ലൈൻ സോറി ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇവിടെ വേറെ ഒരു ഫ്ലോർ ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു This is one floor lamp. ഇത് എന്തൊക്കെ വെച്ചാ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഇത് ബേസിക്കലി ചെയ്തിരിക്കുന്നത് is all waste chips cans, empty water bottle. Yeah, it's got different. This is a takeaway box. Oh, restaurant takeaway box. Yeah, pizza box also. അതിന്റെ മേളിൽ I have cut out one piece from water bottle can. Okay. I have stuck that. And all of this is the chips can that you get. Very nice. Mr. Crisp, ഇല്ലെങ്കിൽ cheese balls, അങ്ങനത്തെ chips can വെച്ചിട്ട് ഇതോ ഇത് വാങ്ങിച്ചതാണോ ഈ ദ ഷേഡ് ഞാൻ വാങ്ങിച്ചതാണ് അതെ ഷേഡ് വാങ്ങിച്ചതാണ് ബാക്കി എല്ലാം റീസൈക്ലിംഗ് റീയൂസബിൾ ആണ് ഓ വെരി ബ്യൂട്ടിഫുൾ കാരണം when we initially moved into Dubai we wanted to buy a floor lamp അപ്പോൾ floor lamps അന്നേരം നോക്കിയപ്പോൾ was extremely expensive അപ്പോൾ we were just you know thinking every time you change the wall theme ഉം കാര്യങ്ങളും you again have to change the lamp shades ഉം അതിന്റെ കൂടെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ I thought okay why not make something there is and the basic investment that is there in this is only the tissue because I've used the tissue ആണോ yes this is decoupage method that I've used appo kore karyangal idile varunnundu oru item thene kore different art forms varunnundu okay decoupage cheyidre tissue vechittu adinte meli paint cheyidekkana adhe adinte meli paint cheyidirikka decoupage method nammal use cheyidhaina tissue ubayogichu kaina it will be very strong adu pinne anangilla nam pottikana it's very strong also yeah okay appo namukku idu vechu continue nammalde bottle painting okay appo adinte outline cheyidondirikkana നമുക്ക് ചെയ്തതിന്റെ അത്രയും ഒന്ന് കളർ ചെയ്യാൻ പറ്റുമോ ഓക്കെ ഐ തിങ്ക് യാ ഇതിനിപ്പോൾ ഔട്ട്ലൈൻ വരച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണോ ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷെ ഔട്ട്ലൈനേഴ്സ് മറ്റേ പെയിന്റ് പോലെ അല്ല ഇത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ബേസ് അടിക്കുമ്പോൾ 48 hours you have to keep it അല്ലേ ഓക്കെ ഇതിപ്പോ ഒരു എന്താ പറയുക ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അതെ ഓക്കെ അത് കഴിഞ്ഞ് നോ ഐ വോണ്ട് ദിസ് പോർഷൻ ടു ബി ഹൈലൈറ്റഡ് അപ്പൊ അത് കാരണം ഐ ഹാവ് ജസ്റ്റ് തിക്കൻഡ് ദാറ്റ് പോർഷൻ അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കാം ഫൈനൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് എത്ര നേരം വെക്കണം ഇത് അഗൈൻ യു ഹാവ് ടു കീപ് ഇറ്റ് ഫോർ 48 hours ഇഫ് യു ആർ യൂസിങ് മറ്റേ മാതിരി പെയിന്റ്സ് ഇപ്പൊ ഇത് ഇത് സെയിം ഇങ്ങനത്തെ പെയിന്റ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫില്ലിംഗ്സ് ഇൻസൈഡ് വേറെ ഔട്ട്ലൈൻ ആണെങ്കിൽ ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ട് അതിപ്പോ എന്താ പറയാ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതി ഉണങ്ങിക്കിട്ടും പക്ഷെ ഈ പെയിന്റ് ഇറ്റ്സ് ബെറ്റർ ടു കീപ് ഇറ്റ് ഫോർ 48 hours കാരണം നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ കൈയുടെ മാർക്സ് അതിൽ വരാൻ പാടില്ല
അതെ അതെ ഭംഗി പോകും. പിന്നെ ഈ പെയിന്റ് തന്നെ യു ആർ ഗെറ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിന്റ്സ്, അപ്പൊ ടു യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ്. അപ്പൊ വൺ യു ഹാവ് സംതിങ് കോൾഡ് മൂൺ എഫക്ട്. യു വോണ്ട് സംതിങ് വിത്ത് എ മൂൺ എഫക്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂണിലത്തെ പാറ്റേൺസ് പോലെ കാണാം. പക്ഷെ അങ്ങനത്തെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഓൾ ദീസ് പെയിന്റ്സ് അഗെയിൻ ലൈക്ക് ഐ സെഡ്, നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ വി നെവർ നോ വാട്ട് ദ കളർ വുഡ് ബി ഫൈനലി. നമ്മൾ അടിക്കുന്നത് ഒരു കളർ ആയിരിക്കും, നമ്മൾ പക്ഷെ ബേക്ക് ചെയ്ത് വരുന്നത് ഒരു കളർ ആയിരിക്കും. അപ്പൊ ഇത് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടേ നമുക്ക് ശരിയാവുന്നുള്ളൂ. ഇതിപ്പോ നൗ ഐ ഹാവ് ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ദാറ്റ് ഐ വോണ്ട് ടു. ഇതിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതില് ഫിക്സ് ചെയ്യുന്നതാണോ? ഇതില് ഇപ്പൊ നൗ ഐ ആം ഗോയിങ് ടു മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. അപ്പൊ ഐ വിൽ ബി ജസ്റ്റ് പുട്ടിംഗ് സം ഡോട്ട്സ് ഓവർ ഹിയർ. എനിക്ക് ഈ തുമ്പിക്കൈ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഇത് തുമ്പിക്കൈ ആണെന്നുള്ളത്. അപ്പോ അതിനുവേണ്ടി വൈറ്റ് പെയിന്റ് കൊണ്ടല്ലേ, ജസ്റ്റ് പുട്ട് സം ഡോട്ട്സ് ഓവർ ഹിയർ. ഇവിടെ ആണെങ്കിൽ അതേപോലെ ഇത്രീ ഡോട്ട്സ് നമ്മൾ ഇടും. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം ഏത് എങ്ങനെയാ വേണ്ടേ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഓൾ അപ് ടു യു. ഓക്കേ, വി കാൻ ജസ്റ്റ് ഷോ them that. Yes, sure. So this is how it is. ഹൈലൈറ്റ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് ഈ വൈറ്റ് പെയിന്റ് യൂസ് ചെയ്താണ് അല്ലേ? വൈറ്റ് ഔട്ട്ലൈൻ ബ്ലാക്കിന്റെ മേലെ തന്നെ വൈറ്റ് ഇത് വെച്ചിട്ട് ബ്ലാക്ക് കുറച്ചും കൂടി തിക്ക് ആക്കാം. കാരണം ഫൈനലി നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ, ലൈറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിയുമ്പോൾ ഇരുട്ടത്ത് ഈ ബ്ലാക്ക് ആയിരിക്കും ശരിക്കും എടുത്ത് കാണിക്കുന്നത്. വൈറ്റ് വിൽ ബി വിസിബിൾ ഓൺലി ഡ്യൂറിംഗ് ദ ഡേ ലൈറ്റ്, ഇല്ലെങ്കിൽ വെൻ ദ ലൈറ്റ് ഇസ് ഓൺ. നൗ ദീസ് ആർ സം ബോട്ടിൽസ് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഡൺ. യെസ്, വെരി പ്രിറ്റി വൺസ്. ഇതിലിനി പെയിന്റ് ചെയ്യുന്നുണ്ടോ? ഇതില് ഇനി ചെയ്യണത് വിൽ ബി ഐ ബി യൂസിംഗ് ദ അതർ ടൈപ്പ് ഓഫ് ബ്ലാക്ക്. അപ്പൊ വിച്ച് ഇവിടെ ഇപ്പൊ സമയപരിമിതി ഉള്ള കാരണം ഐ എം നോട്ട് ഷോയിങ്. അപ്പൊ വിത്ത് എ തിൻ ബ്രഷ് യു ക്യാൻ അഗെയിൻ മേക്ക് ഇറ്റ്. നമുക്ക് ഇഷ്ടം എന്താ പറയാ, നമുക്ക് തൃപ്തി വരണ വരെ യു ക്യാൻ കീപ് ഓൺ യുനോ ജസ്റ്റ് പെയിന്റ് വിത്ത് ഇറ്റ് ആൻഡ് ടിൽ യു ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലിപ്പിംഗ്സ് കാണാം അല്ലേ, ചെയ്തുകൊണ്ട് ചെയ്തിന്റെ വർക്ക്സ് കാണാം. ഓക്കേ, വി ക്യാൻ സീ ദാറ്റ്. Okay, but these are few bottles that I have done. Very nice. Some African and yeah, these pot are painting. Pot paintings. Okay, nice. Terracotta basically. That is the broken piece of furniture. And a kasereda back side aanu odinjathu. So I thought why not use it as a wall decor. Nice. Yeah, so adile varli like one adu parnjappozhanu manasilayi. Okay, idana sofa frame. I was telling the sofa frame which I have used as the backdrop for my water system. Pinna totta parthirikkunathu are the planters made again out of the decoupage method and the recycled chips cans. Ibda kaanicha pole adu adu same. Nice. This is the ende again pottiya kasereda kaal bhagamaanu, kaal vechittu kaalinte pinne ainde various parts eduthittu I made a wall shelf out of it. Oh, okay, nice. You can alle adu arrange cheyam kaari arrange cheyam. Nice. These are some terracotta figurines again. I have used old jam bottles and sauce bottles. Okay. Made figurines out of them. And stuffed them with pebbles. Okay. Some terracotta. ഇതെല്ലാം നമുക്ക് ഷോ പീസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ? എല്ലാം ഷോ പീസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും പാർട്ടിക്ക് പോവാണെങ്കിൽ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്. This is a വർലി acrylic on canvas. Yeah, വർലി painting which is basically acrylic on canvas. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Okay. ഒന്ന് കാണിക്കുമോ? അത് വാൾസിലും ചെയ്തിട്ടുണ്ട്. അത് വാൾസിലും ചെയ്തിട്ടുണ്ട്. I have also done a wall mural. Okay, we can show them this. Yes. Yeah. This is the one. ഇപ്പൊ ആ ക്ലിപ്പിൽ കണ്ട അതേ പെയിന്റിംഗ് ആണിത്. ഇതും ഒരു എന്താ ഒരു പ്രൊസഷനോ അങ്ങനെ എന്തൊക്കെയാ? വെഡിംഗ് പ്രൊസഷൻ. വെഡിംഗ് പ്രൊസഷൻ എന്നിട്ട് ആൾക്കാരെ സെലിബ്രേറ്റിംഗ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, ഇത് യൂഷ്വലി അവർ ഇങ്ങനെ ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണോ മെയിൻ? നോർമലി വർലി എന്ന് വെച്ചാൽ ഓൺലി സർക്കിൾസ്, ട്രയാംഗിൾസ് ആൻഡ് സ്ക്വയർസ് ആണ്. ദാറ്റ് യു യൂസ് ഇൻ എ പാറ്റേൺ ആൻഡ് യു ഫോം ഷേപ്സ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, നൈസ്. വി കാൻ ഷോ ദാറ്റ് കേരള മ്യൂറലും കാണിക്കാം. This is one Kerala mural. It's complete ആയ ഒരു വർക്ക്. ഇത് കംപ്ലീറ്റ് ആയ ഒരു വർക്ക് ആണ്. ജസ്റ്റ് അതിന്റെ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി എന്ന് പറയാം. ഓക്കേ. സോ ഇതൊന്ന് പറയോ. ഇത് കേരള മ്യൂറൽ ആണ്. അപ്പോൾ ബേസിക്കലി കേരള, അതെ, ഗണപതി. ഗണപതി ഇതിനെ യൂസ് ചെയ്യുന്ന, ദിസ് ഈസ് ഐ ഹാവ് യൂസ്ഡ് അക്രിലിക് പെയിന്റ്സ്. നോർമലി കേരള മ്യൂറല് ചെയ്യുന്നത് ഇസ് വിത്ത് നാച്ചുറൽ ഡൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫ്രം സ്റ്റോൺസ്, ലീവ്സ് എക്സ്ട്രാക്ട്സും അങ്ങനത്തെ ഒക്കെ. കരി പഞ്ചവർണ്ണമാണ് ആക്ച്വലി. കേരള കളേഴ്സ്, ഓൺലി ഫൈവ് കളേഴ്സ് വി യൂസ്. അപ്പൊ ഗ്രീൻ, റെഡ്, ബ്ലാക്ക്,
ബ്ലൂ ആൻഡ് വൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ യു ഗെറ്റ് ടു സീ ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു നോ മിക്സിംഗ് ആൻഡ് മാച്ചിങ് വിത്ത് കളേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ. അങ്ങനെ അല്ലാതെ ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ട്രഡീഷണലി സ്പീക്കിംഗ് കേരള മ്യൂറൽ വാസ് ഡൺ ഓൺ ടെമ്പിൾ വാൾസ്. അപ്പൊ അത് കാരണം പിന്നെ അത് ഓരോ എന്താ പറയാ ഓരോ പ്രതലം ശരിയാക്കുക എന്ന് പറയും, സൃഷ്ടിക്കുക എന്ന് പറയും. അപ്പൊ ആ ഫസ്റ്റ് യു പ്രിപ്പയർ ദ വാൾ ഫോർ ഇറ്റ്, ചുണ്ണാമ്പ് വെച്ചിട്ടും കരിക്കുവെള്ളം ഒക്കെ വെച്ചിട്ട്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്, എന്നിട്ട് നാച്ചുറൽ ഡൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിപ്പോ സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മൾ ഓൺ ക്യാൻവാസ്, അതുപോലെ സാരീസിലും സാരീസിലും ഒക്കെ വളരെ കോമൺ ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പം ഇന്ന് നമ്മുടെ സമയം അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കഴിയുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഐ എം ഷുവർ യു ബി കമ്മിങ് അനദർ ഡേ. അപ്പം എനിവേസ് താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് ഓൺ വീഡിയോ റൂം, ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ എന്താ പറയുക നമ്മുടെ വ്യൂവേഴ്സിന് ഈ ഒരു ബോട്ടിൽ ആർട്ടും അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. എൻ്റെ ഷോർട്ട് എന്താ പറയുക കുറച്ച് സമയത്തിനുള്ളിലാണ് ഇതെല്ലാം പറഞ്ഞത്. അതെ, വളരെ നന്ദി അതിൽ. താങ്ക് യു സോ മച്ച് എൻ ടി വി ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് മൈ ആർട്ട് വർക്ക് ഹിയർ. I look forward to seeing you again. Yes, you're most welcome. Thank you so Manjula. Much. Already, appo Manjula contact cheyan aagrahullavar thirchayadum njangalkku oru mail aikkaniye Manjula details thernarikkum. Not only that, Manjula has a Facebook page, and a Facebook page is My Art at Home Studio. So you can just log on to your Facebook and My Art at Home Studio oru message aikkaniye, she'll be definitely answering all your queries. Appo innathe ee oru episode ningalkku ellarkkum ishtapettu nu vishwasikkunnu. She'll be back with us next week again, kaaranam kore kaaryangal ini parayan baaki undu, kaanichu theran baaki undu. I'm expecting her soon. So see you all tomorrow. ഞാൻ പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. Until then, it's me, Sharon. നന്ദി, നമസ്കാരം.